കൂട്ടുകാരെ, ദിസ് ഇസ് മീ, യു ആർ ടോമച്ചൻ. ജീസസ് കിഡിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. ശാസ്ത്രലോകം ഇന്ന് വളരെയധികം പുരോഗതിയുടെ അത്യുന്നതമായ ഒരു ശ്രേണിയിലാണ് നിലകൊള്ളുന്നത്. കണ്ടുപിടുത്തങ്ങളാകട്ടെ, അല്ലെങ്കിൽ പുതിയ ചിന്താഗതികളാകട്ടെ, അത് വളരെ ഉയർന്ന തലത്തിലാണ് നിൽക്കുന്നത്. 1879 അങ്ങനെ ലോകത്തെ തന്നെ ഞെട്ടിച്ച വലിയ ഒരു കണ്ടുപിടുത്തം നടന്നു. തോമസ് ആൽവ എഡിസൺ എന്ന ശാസ്ത്രജ്ഞന്റെ നേതൃത്വത്തിലാണ് ഈ കണ്ടുപിടുത്തം ഈ ലോകത്തിന് മുൻപിൽ പരിചയപ്പെട്ടത്. ഫിലമെന്റ് ബൾബുകൾ, ഇതാണ് ഈ ലോകത്തെ തന്നെ, ലോകത്തിന്റെ ചിന്താഗതിയെ തന്നെ, അല്ലെങ്കിൽ ലോകത്തിന്റെ വളർച്ചയെ തന്നെ വളരെ വലിയ രീതിയിൽ സ്വാധീനം ചെലുത്തിയിട്ടുള്ള ആ കണ്ടുപിടുത്തം. ഈ ഫിലമെന്റ് ബൾബ് ഈ ലോകത്തിന് പരിചയപ്പെടുത്തുന്നതിന് മുൻപ് ഒരു ചെറിയ ഒരു സംഭവം തോമസ് ആൽവ എഡിസന്റെ ജീവിതത്തിൽ, അല്ലെങ്കിൽ തോമസ് ആൽവ എഡിസണുമായി ബന്ധപ്പെട്ട ആ സമൂഹത്തിൽ നടന്നിട്ടുണ്ട്. തോമസ് ആൽവ എഡിസന്റെ ജീവിതത്തിൽ നടന്ന ആ ചെറിയൊരു കഥ നമുക്കൊന്ന് കേട്ടാലോ? നിങ്ങൾ റെഡിയാണോ? റെഡിയാണെങ്കിൽ വരൂ. അങ്ങനെ തോമസ് ആൽവ എഡിസൺ തൻ്റെ ബൾബ് കണ്ടുപിടിച്ച് ഈ ലോകത്തിന് മുൻപിൽ പരിചയപ്പെടുത്തുന്നതിന് വേണ്ടി ഒരു ദിവസം പ്രഖ്യാപിച്ചു. അങ്ങനെ ആ ദിവസം വന്നെത്തി. തോമസ് ആൽവ എഡിസണുമായി ബന്ധപ്പെട്ട നിരവധി ആൾക്കാർ ഈ പ്രോഗ്രാമിലേക്ക്, അല്ലെങ്കിൽ ഈ മനോഹരമായ ആ വലിയ ഒരു കണ്ടുപിടുത്തം കാണുന്നതിനായിട്ട് വന്നു. ദൂരസ്ഥലങ്ങളിൽ നിന്ന് പോലും ആൾക്കാർ വന്നുകൂടി. തോമസ് ആൽവ എഡിസൺ തൻ്റെ സഹായികളായ ലാബ് അസിസ്റ്റൻസിൽ നിന്നും ഒരാളോട് ഈ ബൾബ് നിന്റെ കൈവശം വെക്കണം എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിൻ്റെ കയ്യിൽ കൊടുത്തു. ഈ ജനത്തിനെ കാണിക്കുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ ആ പരീക്ഷണ സ്ഥലത്തേക്ക്, അല്ലെങ്കിൽ ജനങ്ങൾ അധികം നിൽക്കുന്ന സ്ഥലത്തേക്ക് കൊണ്ടുവരുവാനായിട്ട് ഏൽപ്പിച്ചു. അങ്ങനെ ഈ ലാബ് അസിസ്റ്റൻ്റ് ഈ ബൾബുമായിട്ട് ജനങ്ങളുടെ നടുക്കിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് അദ്ദേഹത്തിൻ്റെ കാലിടറി തൻ്റെ കയ്യിൽ നിന്നും ആ മനോഹരമായ കണ്ടുപിടുത്തം നിലത്ത് ചിന്നി ചിതറപ്പെട്ടു. ഒരു നിമിഷം കാണുവാൻ വന്ന ആ വലിയൊരു കൂട്ടം വളരെയധികം വിഷമത്തിലായി. തോമസ് ആൽവ എഡിസൺ ആകട്ടെ, ഒന്നും പറയാതെ, ഇവൻ ലാബ് അസിസ്റ്റൻറ്റിനെ ഒരു നോക്കുപോലും നോക്കാതെ, അല്ലെങ്കിൽ വിഷമിപ്പിക്കാതെ, അല്ലെങ്കിൽ ചീത്ത പറയാതെ, കോപിക്കാതെ, ഒന്നും മിണ്ടാതെ തൻ്റെ ലാബിലേക്ക് വീണ്ടും തിരിച്ചുപോയി. അങ്ങനെ ആ വലിയ ഒരു കൂട്ടം വളരെ നിരാശരായി. എന്തോ ഒന്ന് തോമസ് ആൽവ എഡിസൺ മനോഹരമായിട്ട് കണ്ടുപിടിച്ചിരുന്നു, പക്ഷേ ലാബ് അസിസ്റ്റൻറ്റിൻ്റെ, അല്ലെങ്കിൽ തൻ്റെ കീഴിലുള്ള ഒരു വ്യക്തിയുടെ ചെറിയ അശ്രദ്ധ മൂലം ആ സ്വപ്നം, അല്ലെങ്കിൽ ആ പരീക്ഷണം ചിന്നി ചിതറപ്പെട്ടു. ഇനി എന്താണ് ചെയ്യുവാനായിട്ട് സാധിക്കുക? ആ വലിയ ഒരു പുരുഷാരം, അല്ലെങ്കിൽ വലിയ ആ ഒരു ജനക്കൂട്ടം അങ്ങനെ വിധിയെഴുതി. എന്നാൽ തോമസ് ആൽവ എഡിസൺ ഇതിലൊന്നും ഒരു മറുപടിയും നൽകാതെ എന്തിനേറെ പറയുന്നു, തൻ്റെ ലാബ് അസിസ്റ്റൻറ്റിനെ ഒരു വാക്കുകൊണ്ടോ നോക്കുകൊണ്ടോ പോലും ദേഷ്യപ്പെടാതെ ലാബിലേക്ക് വീണ്ടും നടന്നു പോവുകയാണ്. അതോടൊപ്പം ഒരു പ്രഖ്യാപനവും നടത്തി. ഈ വരുന്ന ആഴ്ചയിൽ, അല്ലെങ്കിൽ അടുത്ത ഒരാഴ്ച ഇതേ സമയത്ത് നമുക്ക് ഈ പരീക്ഷണം തുടരാം എന്ന് പറഞ്ഞുകൊണ്ട് തൻ്റെ ലാബിലേക്ക് തോമസ് ആൽവ എഡിസൺ നടക്കുകയാണ്. അങ്ങനെ വീണ്ടും ഒരാഴ്ച കഴിഞ്ഞു. തോമസ് ആൽവ എഡിസൺ താൻ മുൻപ് കണ്ടുപിടിച്ച അതേ വസ്തു, ആ ബൾബ്, വീണ്ടും കണ്ടുപിടിച്ചു. ജനങ്ങളെ കാണിക്കുന്നതിന് വേണ്ടിയിട്ട് സമയം അടുത്തു. എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് തൻ്റെ കൂട്ടത്തിലുള്ള, അല്ലെങ്കിൽ കഴിഞ്ഞ തവണ ആരാണോ തൻ്റെ സ്വപ്നങ്ങൾ താഴെയിട്ട് ചിന്നി ചിതറുവാൻ കാരണമാക്കിയത്, ആ സഹായിയെ തന്നെ അടുത്തു വിളിച്ച് ആ ബൾബ് വീണ്ടും അവൻ്റെ കൈകളിൽ കൊടുക്കുകയാണ്. ഈ പ്രാവശ്യം നമ്മുടെ ലാബ് അസിസ്റ്റൻ്റ് വളരെയധികം ശ്രദ്ധാകുലനായി. തൻ്റെ കൈവശമുള്ള ബൾബ് അത് വളരെ ഭംഗിയോടും ശ്രദ്ധയോടും കൂടെ ജനങ്ങളുടെ മുൻപിലേക്ക് കൊണ്ടുവന്നു. അങ്ങനെ പരീക്ഷണം നടന്നു. വളരെ ഭംഗിയായി തന്നെ ആ പരീക്ഷണം അവിടെ നടക്കുകയാണ്. ഇതെല്ലാം കഴിഞ്ഞ് ജനങ്ങളെല്ലാം പിരിഞ്ഞു. വളരെ സന്തോഷവാന്മാരായി, വളരെ സന്തോഷത്തിലായി. തോമസ് ആൽവ എഡിസനെ എല്ലാവരും അഭിനന്ദിച്ചു, തൻ്റെ കൂടെയുള്ളവരെ അഭിനന്ദിച്ചു. എല്ലാവരും സന്തോഷത്തോടെ പിരിയുവാൻ നിൽക്കുകയാണ്. ആ സമയത്താണ് എഡിസൻ്റെ ഏറ്റവും നല്ല ഒരു സുഹൃത്ത് അടുക്കൽ വന്നുകൊണ്ട് ഇപ്രകാരം പറഞ്ഞത്, അല്ലയോ എഡിസ, കഴിഞ്ഞ ആഴ്ച ഇതേ സമയത്ത് തൻ്റെ ഈ സഹായി തന്നെയല്ലേ തൻ്റെ ഏറ്റവും വലിയ സ്വപ്നം ചിതറിച്ചു കളഞ്ഞത്? പിന്നെ എന്തുകൊണ്ടാണ് ഇത്തവണയും അവന് തന്നെ ഒരു അവസരം കൊടുത്തത്? തൻ്റെ സുഹൃത്തിൻ്റെ ഈ ചോദ്യം കേട്ട് തോമസ് ആൽവ എഡിസൺ ഒന്ന് പുഞ്ചിരിച്ചുകൊണ്ട് ഇപ്രകാരം ഒരു മറുപടി പറഞ്ഞു. Last time when the bulb was broken, the person's heart was also broken.
It is not difficult to make another bulb, but to infuse a fresh spirit into a broken heart is more difficult. ഇതിന്റെ തർജ്ജമയിലേക്ക് പോകുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് ഇങ്ങനെയാണ്. കഴിഞ്ഞ തവണ ആ ബൾബ് വീണുടഞ്ഞപ്പോൾ അവിടെ ബൾബ് മാത്രമല്ല ഉടയപ്പെട്ടത്, മറിച്ച് എൻ്റെ ലാബ് അസിസ്റ്റൻറ്റിൻ്റെ അല്ലെങ്കിൽ ആ ഹൃദയം കൂടെയാണ് എൻ്റെ ലാബ് അസിസ്റ്റൻറ്റിൻ്റെ ഹൃദയം കൂടെയാണ് തകർന്നു പോയത്. ഒരു ബൾബ്, മറ്റൊരു ബൾബ് എനിക്ക് സൃഷ്ടിക്കുക എന്ന് പറയുന്നത് അത്ര ബുദ്ധിമുട്ടുള്ള ഒരു സംഗതിയല്ല. പക്ഷേ തകർന്നു പോയ ആ ഹൃദയത്തിലെ ആത്മവിശ്വാസം വീണ്ടും നിറയ്ക്കുവാൻ എനിക്കൊരു പക്ഷേ സാധിച്ചു എന്ന് വരില്ല, അല്ലെങ്കിൽ വളരെയധികം കഷ്ടത നിറഞ്ഞതാണ് എന്നായിരുന്നു തോമസ് ആൽവ എഡിസന്റെ മറുപടി. ഈ ഒരു മറുപടി കേട്ടപ്പോൾ എനിക്ക് ആദ്യം ഓർമ്മ വന്നത് നമ്മുടെ കർത്താവായ ഈശോ മിസിഹായാണ്. ഈ ലോകത്തിനു മുൻപിൽ മറ്റുള്ളവർക്ക് തൻ്റെ എല്ലാ കഴിവുകളും ഉപയോഗിച്ച കർത്താവിൻ്റെ മുഖമാണ് എനിക്ക് കാണുവാനായിട്ട് സാധിച്ചത്. തകർന്നു പോയ എന്നെയും നിങ്ങളെയും പുതിയ ഒരു ജീവിതം നൽകി, ആത്മവിശ്വാസം നൽകി, മറ്റുള്ളവരുടെ മുൻപിൽ ഉയർത്തിക്കാട്ടുന്ന ക്രിസ്തുവിനെയാണ് എനിക്ക് കാണുവാനായിട്ട് സാധിച്ചത്. ഈ ഒരു മനോഭാവം തോമസ് ആൽവ എഡിസണിലും ഉള്ളതുകൊണ്ടാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് തോമസ് ആൽവ എഡിസന്റെ പരീക്ഷണവും തോമസ് ആൽവ എഡിസനെയും പരിചയപ്പെടുത്തുവാനായിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടായത്. എൻ്റെ പ്രിയ കൂട്ടുകാരെ, നാം ഓരോരുത്തരും കഴിവ് നിറഞ്ഞവരാണ്. നാം ഓരോരുത്തർക്കും വ്യത്യസ്തമായ കഴിവുകളുണ്ട്. നമ്മെ എല്ലാവരും ദൈവം സൃഷ്ടിച്ചതും അങ്ങനെയാണ്. അതുകൊണ്ട് നമ്മുടെ കഴിവിൽ അഹങ്കരിക്കാതെ, നമ്മുടെ കഴിവിൽ മറ്റുള്ളവർ തകർക്കുമോ എന്ന ഭയത്തിൽ പേടിച്ച് ജീവിക്കാതെ, നമ്മുടെ കഴിവിൽ നാം പരിപൂർണമായിട്ട് വിശ്വസിക്കുക. എന്നിൽ നിറഞ്ഞു നിൽക്കുന്ന കഴിവ് അതൊരിക്കലും നശിച്ചു പോകുന്നതല്ല എന്ന തിരിച്ചറിവോടുകൂടെ, നാം ലോകം മുഴുവൻ നമുക്കെതിരെ വിധി എഴുതിയാലും നമ്മെ തോൽപ്പിക്കുവാൻ പരിശ്രമിച്ചാലും അവരുടെ മുൻപിലൊന്നും തല താഴ്ത്താതെ തല ഉയർത്തിക്കൊണ്ട് എൻ്റെ ദൈവം എനിക്ക് നൽകിയ ആ കഴിവിനെ ഈ ലോകത്തോട് വിളിച്ചു പറയുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം. അങ്ങനെ ആയാൽ മാത്രമേ നാം ഓരോരുത്തരും തോമസ് ആൽവ എഡിസണെ പോലെ വ്യത്യസ്തരായി അല്ലെങ്കിൽ വ്യത്യസ്ത ചിന്താഗതിക്കാരായിട്ട് ഈ ലോകത്തെ നേടുവാനായിട്ട് സാധിക്കുകയുള്ളൂ. കൂട്ടുകാരെ, ജീസസ് കിഡിൻ്റെ ഈ ഒരു എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. ജീസസ് കിഡിൻ്റെ മറ്റൊരു എപ്പിസോഡുമായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. ദിസ് ഇസ് മീ, യുവർ ടോമച്ചൻ, സൈനിങ് ഓഫ്.